നഗരസഭാംഗത്തിനെതിരെയുണ്ടായ വധഭീഷണിയെ ചൊല്ലി പാലാ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വാക്കേറ്റം. നഗരസഭാംഗമായ ടോണി തോട്ടത്തിനെതിരെയുണ്ടായ വധഭീഷണിയെക്കുറിച്ച് അടിയന്തര ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ബഹളമുണ്ടായത്. കേരള കോൺഗ്രസിലെ പിളർപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കൗൺസിൽ യോഗം പിരിയുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ നഗരസഭാ ഹാളിൽ വിളിച്ചു ചേർത്ത കൗൺസിൽ യോഗമാണ് അംഗങ്ങൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് പിരിച്ചുവിട്ടത്. അംഗൻവാടികളും ചില റോഡുകളും അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിരുന്നു കൗൺസിൽ വിളിച്ചു ചേർത്തത്. എന്നാൽ അജണ്ടയിലേക്ക് കടക്കും മുമ്പ് പ്രതിപക്ഷ കൗൺസിലറായ റോയി ഫ്രാൻസിസ് കൗൺസിലറായ ടോണി തോട്ടത്തിന് ഫോണിലൂടെ ലഭിച്ച വധഭീഷണി കൗൺസിലിൽ ഉന്നയിച്ചതോടെയാണ് തർക്കവും ആരംഭിച്ചത്. ടോണി തോട്ടം ഉൾപ്പെടുന്ന വിഭാഗവും ചെയർപേഴ്സൺ അനുകൂല വിഭാഗവും തമ്മിൽ ഏറെ നേരം വാഗ്വാദമുണ്ടായി. ഫോണിൽ സംസാരിച്ചു നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ആരുടെ കൂടെയാണ്? അപ്പോൾ നീ പടവന്റെ കൂടെ നിൽക്കുകയാണോ? നിന്നെയൊക്കെ കാണിച്ചു തരാം. നിന്നെയൊക്കെ ജയിപ്പിച്ചത് ജോസ് കെ മാണി ദിശയും കൂടെ കൂടിയാണ് എന്ന് നിനക്ക് ബോധ്യമുള്ളതല്ലേ? അത് കഴിഞ്ഞ് നീ ഇമ്മാതിരി പണിയുമായിട്ട് പോയാൽ 7 ദിവസത്തിനകമായി നിന്നെ തട്ടക്കളയും എന്ന് പറയുന്നുണ്ടായി. 7 ദിവസത്തിനകമായി തട്ടക്കളയും എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ നിയമം അനുസരിച്ച് ഒരാളെ ഭീഷണിപ്പെടുത്തിയാൽ അത് നിയമപരമായ കുറ്റം തന്നെയാണ്. അത് ചെയ്യാവുന്നതാണെങ്കിൽ ചെയ്യുക എന്ന ലാഭത്തോടുകൂടി കാണുന്നത് ശരിയല്ല. അടിയന്തര കൗൺസിൽ യോഗം വിളിച്ച് ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും ബിജു പാൽപ്പടവന്റെ നേതൃത്വത്തിലുള്ളവർ വധഭീഷണി ആരോപണം പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്ന് ആരോപണമുയർത്തി. തർക്കത്തിനിടയിൽ തിങ്കളാഴ്ച അടിയന്തര കൗൺസിൽ വിളിക്കാമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് കൗൺസിൽ യോഗമെന്ന് കത്ത് നൽകിയ ശേഷം മെസ്സേജിലൂടെ സമയം മാറ്റി അറിയിച്ച നടപടി ചട്ടലംഘനമാണെന്നും കൗൺസിലിന് നിയമസാധനയില്ലെന്നും ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ഇതേ തുടർന്ന് തർക്കം രൂക്ഷമാവുകയും ചെയർപേഴ്സൺ കൗൺസിൽ വിട്ടതായി അറിയിച്ച് ചെയർ വിടുകയായിരുന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.